ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ തമ്മിലിൽ കണ്ട സാധനം തന്നെയാണ്. അപ്പൊ അത് ക്ലിക്ക് ബൈറ്റോ അല്ലെങ്കിൽ വല്ല നിങ്ങളെ ഉടായിപ്പാക്കുന്നതെന്നല്ല, കറക്റ്റ് പക്ക ഉള്ളത് തന്നെയാണ്. ജസ്റ്റ് ഒരു 9 MB നമ്മുടെ 512 MB റാമുള്ള മൊബൈലിൽ വരെ നമുക്ക് പബ്ജിയും പിന്നെ എന്താ പറയാ നമ്മുടെ എല്ലാ ഫ്രീഫയർ, പബ്ജി മൊബൈൽ ലൈറ്റ്, പിന്നെ നമ്മുടെ കാർ റിയൽ റേസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഗ്രാഫിക്സ് ഗെയിമുണ്ട്, അതൊക്കെ കളിക്കാൻ പറ്റും. ഇപ്പോൾ പബ്ജി എന്തായാലും നമുക്ക് ചെറിയ 1 GB റാമുള്ള മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. 512 MB റാമിൻ്റെ അറിയില്ല, അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. അതായത് ഈ ഒരു ആപ്പ് സപ്പോർട്ടാണെന്ന് അറിയില്ലേ, 512 MB റാമിൽ 1 GB റാമിൽ എന്തായാലും ആപ്പ് സപ്പോർട്ടാവും. കുറച്ച് മുമ്പേ ഞാൻ ഇത് ട്രൈ ചെയ്യുന്ന ഒരു ആപ്പാണ്, അപ്പോൾ അതൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ആപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ആപ്പ് ജസ്റ്റ് ഒന്ന് 8 MB റാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ കയറുക, നിങ്ങൾ സൈൻ ഇൻ ചെയ്യാൻ നമ്പർ കൊടുക്കുക. സൈൻ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പബ്ജി എന്നുള്ള സാധനം ജസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗെയിം ഓപ്പൺ ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ കുറേ പേരൊക്കെ റിക്വസ്റ്റ് ചെയ്താണ് എങ്ങനെ GFX ടൂളൊക്കെ വെച്ച് കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കളിക്കാം. GFX ടൂളിനൊന്നും ആവശ്യമില്ല, വെറുതെ ആ 1 GB നിങ്ങൾക്ക് കയറ്റേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പബ്ജി തന്നെ വേണമെന്നില്ല, നിങ്ങൾ വേറെ ഗെയിംസൊക്കെ കളിക്കുന്നവരാണ്, അത് കളിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഇടാൻ കാരണം വെച്ചാൽ കുറേ കമൻറ്റ് വന്നു, അതുകൊണ്ട് മാത്രമാണ്. പേഴ്സണൽ നമുക്കൊന്ന് വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ മച്ചാമാരെ, ആദ്യം തന്നെ നമുക്ക് ലൈറ്റ് സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു അപ്ലിക്കേഷനാണ് വേണ്ടത്. നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു അപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളോട് എന്തായാലും രജിസ്റ്റർ ചെയ്യാൻ പറയും. നിങ്ങളുടെ മെയിലും പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം, എന്നാലേ ഗെയിം കളിക്കാൻ കഴിയും. അപ്പോൾ മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് വെരിഫൈക്ക് ശേഷം നിങ്ങൾ ഗെയിംസിലേക്ക് വരാം. അതായത് നിങ്ങൾ താഴോട്ടൊക്കെ പോയിക്കാം. നിങ്ങൾക്ക് കാണാം പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി, ജി മൊബൈൽ ലൈറ്റ്, പിന്നെ ഇതാ റിയൽ റേസിംഗ് 3, മൊബൈൽ ലെജൻസ്, ബാങ്ക് ബാങ്ക്, പിന്നെ ഇതാ ഫ്രീ ഫയർ, ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കണം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഇതാ പബ്ജിയുടെ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇനീഷ്യലൈസിംഗ് കാണാം. ഇനീഷ്യലൈസിംഗ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഗെയിം കളിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ എന്താ പറയുക, ഇനീഷ്യലൈസിംഗ് കഴിഞ്ഞ് ഓപ്പൺ ആയിരിക്കുകയാണ്. ഇവിടെ കാണാം, ഇപ്പോൾ പബ്ജി ഇങ്ങനെയാണോ മെയിൻ സ്ക്രീൻ കാണിക്കുന്നത് എനിക്കറിയില്ല, ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് കളിക്കാനൊക്കെ പറ്റും, പക്ഷേ ഇതിൻ്റെ സ്ക്രീന് വെർട്ടിക്കലല്ല, ഇങ്ങനെ ഉണ്ടാവുക. കണ്ടില്ലേ, ഇപ്പോൾ സ്ക്രീൻ കണ്ടില്ലേ, എൻ്റെ നോട്ടിഫിക്കേഷൻ മേലൊക്കെ സാധാരണ ഉണ്ടാവും. പക്ഷേ നമുക്ക് വെർട്ടിക്കൽ പിടിച്ചിട്ട് തന്നെ കളിക്കാൻ പറ്റും, അത്രയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളിത് ഉടായ്പാന്ന് എഴുതിയിട്ടൊന്നും ജസ്റ്റ് പേടിക്കൊന്നും വേണ്ട. ഇവിടെ കാണാം, ഓപ്പൺ ആവുന്നുണ്ട്. അല്ല, സൗണ്ടൊക്കെ ഉറക്കുന്നൊക്കെ അവിടെ തന്നെയാണുള്ളത്, അതെന്തുകൊണ്ടാണെന്നറിയില്ല. പക്ഷെ കളിക്കുന്നൊക്കെ സാധാ നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ തന്നെ കളിക്കാം നമുക്ക്. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഓപ്പണായി കാണിച്ചു തരുന്നതാണ്, വേറെ ഒന്നുമല്ല ഞാൻ കളിക്കാറൊന്നുമില്ല ഈ ഗെയിം. ഞാൻ ഓപ്പണാക്കി ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഓക്കെ. അതെന്താന്നറിയില്ല സംഭവം, കണ്ടില്ലേ. ഓക്കെ, കണക്ട് ചെയ്യാൻ എല്ലാം പറ്റും, എല്ലാ സംഭവം പറ്റും. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലാണ് ചെറിയൊരു ഇത്. ഗ്രാഫിക്സ് എത്രയിൽ പോവും, എങ്ങനെ പോകുന്നു എനിക്കറിയില്ല. ഇവിടെ അൾട്രാ എച്ച് ഡി ഒന്നും കാണുന്നില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ പോകും, ഗ്രാഫിക്സ് പോകും തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ പുറത്ത് കാണുന്ന ഒരു ക്ലാരിറ്റി അത്ര പോരാൻ തോന്നുന്നു. ഇവിടെ കണ്ടില്ല, ഒരു ക്ലാരിറ്റി ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്, അങ്ങനെ തോന്നുന്നത്. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്തായ നമ്മുടെ എതിർ ടീമൊക്കെ വന്നു. ജസ്റ്റ് ഇത് ഞാനിപ്പോൾ ഡെത്ത് മാച്ചാണ് കളിക്കുന്നത്, സെലക്ട് ചെയ്തിരിക്കുന്നത് ഡെത്ത് മാച്ചാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിലാണ് വെച്ചിരിക്കുന്നത് സംഭവം. ഞാനിപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, കൺട്രോളിലാണ് വെച്ചിരിക്കുന്നത്, ഞാൻ ഓണാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ജസ്റ്റ് വെറുതെ കളിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ കൂടുന്നുണ്ട്. ഇത് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, തീരെ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല എന്നല്ല, തീരെ കുഴപ്പമൊന്നുമില്ല, സാധാ കളി പോലെ തന്നെയുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കളിക്കുന്നു, കുറേ കാലത്തിന് ശേഷം കളിക്കുന്നതുകൊണ്ട് ടച്ചൊക്കെ പോയിട്ടുണ്ട്, ടച്ച് വിട്ടുപോയി ഫുള്ളായിട്ട്. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഓടിയാൻ ഡൗട്ടായി. അപ്പോൾ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ കളിക്കുക. ഇതൊക്കെ കളിക്കാൻ സിമ്പിളായിട്ട് കളിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഗെയിം കളിക്കുന്ന എല്ലാ ചങ്കമാർക്കും ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ഞാൻ